ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോബ് ബോർഡ്. അപ്പോൾ നമ്മൾ 7-ാം ക്ലാസ്സിൻ്റെ 2nd ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഫ്രാക്ഷൻസിൻ്റെ പേജ് നമ്പർ 25-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ പേജ് നമ്പർ 25-ൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പോർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരെയായിരുന്നു അല്ലേ. ഇനി നമുക്കിവിടെ കുറച്ച് പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായതാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറച്ച് ഇവിടെ പറയുന്നുണ്ട്. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് ഈസ് 1/4 kg. അപ്പോൾ ഒരു അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയണത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വെയ്റ്റ് അല്ലേ, എന്തിൻ്റെയാണ് വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് അല്ലേ. ആൻ അയൺ ബ്ലോക്ക്, ഒരു അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റാണ് ആദ്യം പറയുന്നത്. വെയ്റ്റ് ഓഫ് ആൻ അയൺ ബ്ലോക്ക് എന്ന് പറയുന്നത് 1/4 kg. 1/4 kg എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്വാർട്ടർ അല്ലേ, ക്വാർട്ടർ കിലോഗ്രാം അല്ലെങ്കിൽ 1/4 kg എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ദെൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്താണ്? വാട്ട് ഇസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് സച്ച് 15 blocks. അപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റാണ് 1/4 kg എങ്കിൽ, ദെൻ വെയ്റ്റ് ഓഫ് 15 blocks. ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് എത്രയാണ്? വെയ്റ്റ് ഓഫ് 50, ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് 1/4 kg ആണെങ്കിൽ 15 blocks വെയ്റ്റ് എത്ര വരും? 15 × 1/4. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് 1/4 kg ആണെങ്കിൽ, ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് 1/4 kg ആണെങ്കിൽ 15 എണ്ണത്തിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 15 × 1/4. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? 15 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 15 ÷ 4 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 15 ÷ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4 × 3 = 12. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പം 3 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇത് എഴുതണം അല്ലേ, 3 ആൻഡ് പിന്നെ ഇത് എഴുതണം, ഈ താഴെയുള്ളത് 3/4. അപ്പോൾ നമുക്കിവിടെ kg ആണ്, സോ ഇവിടെ നമുക്ക് kg കൊടുക്കാം. അപ്പോൾ നോക്കിയേ, വെയ്റ്റ് ഓഫ് 15 blocks. 15 blocks വെയ്റ്റ് എത്ര വന്നു? 15 blocks എന്ന് പറയുന്നത് 3¾ kg. 3 × 3/4 kg എന്നാണ് കിട്ടിയത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 16 blocks. അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഓഫ് മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് 16 blocks. അപ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം എന്താണ്? ഒരു ബ്ലോക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 1/4 kg ആണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലോക്കിൻ്റെ വെയ്റ്റ്. അപ്പോൾ 16 blocks അറിയാൻ എന്ത് ചെയ്യണം? 16 × 1/4 കൊടുക്കണം. = 16 × 1 എന്ന് പറഞ്ഞാൽ 16/4 എന്ന് വരും. 16/4 എത്രയാണ്? 4 × 4 = 16 അല്ലേ. 1 × 4 = 4, 4 × 4 = 16. അപ്പോൾ 4 kg എന്ന് കിട്ടും. അപ്പോൾ 4 kg എന്ത്? 16 blocks വെയ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയറായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു അയൺ ബ്ലോക്കിൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 അയൺ ബ്ലോക്സിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കാം. 15 × 1/4 ചെയ്യും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് 3 × 3/4 kg എന്ന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ 16 അയൺ ബ്ലോക്സിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 16 × 1/4 ചെയ്യും. അപ്പോൾ 16 × 4 = 4 kg എന്ന് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സം 2 m long roads ആർ കട്ട് into 5 pieces ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പോൾ 2 m long roads. ഓക്കെ, 2 m നീളമുള്ള കുറച്ച് കമ്പികൾ. ഓക്കെ, ആർ കട്ട് into 5 pieces ഓഫ് ഈക്വൽ ലെങ്ത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ 2nd question ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അയൺ റോഡാണെന്ന് വിചാരിക്കുക, ഒരു കമ്പിയാണെന്ന് വിചാരിക്കുക, അത് 2 m ഉണ്ടെന്നും വിചാരിക്കുക. ഓക്കെ, ആർ കട്ട് into 5 pieces ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പോൾ 5 pieces ആക്കും. 1, 2, 3, 4, 5 ഈക്വൽ പീസുകളാണ് ആക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5.
ഫൈവ് പീസസും ഉണ്ട്. ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 2 മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട്സ് ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ എത്രയാണുള്ളത്? 2 മീറ്റർ ആണ്. ഈ 2 മീറ്ററിന് എത്ര പീസുകളാണ് ആക്കുന്നത്? 5 പീസുകളാണ് ആക്കുന്നത് അല്ലേ. അപ്പോൾ 2 മീറ്ററിന് 5 ആയിട്ട് ഇങ്ങനെ നമ്മൾ 2-നെ 5 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചെന്നാൽ ഒരെണ്ണത്തിന് നീളം എന്നാ വരും? 2-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ലെങ്ത് ഓഫ് ഈച്ച് പീസ്. അപ്പോൾ 2 ബൈ 5 മീറ്റർ എന്ന് വരും. അതായത് ഇവിടെ 2 ആണെങ്കിൽ 2 ബൈ 5 മീറ്റർ, ദെൻ ഇവിടെ 2 ബൈ 5 മീറ്റർ, 2 ബൈ 5 മീറ്റർ, 2 ബൈ 5 മീറ്റർ, 2 ബൈ 5 മീറ്റർ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുന്നത് 2 ബൈ 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട്സ് എ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ്. അപ്പം ഒരു പീസിൻ്റെ ലെങ്ത് ആണ് 2 ബൈ 5 മീറ്റർ. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറാണ്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നത്, വാട്ട് ഈസ് എ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് അല്ലേ. അതായത് ലെങ്ത് ഓഫ് 4 പീസസ്, 4 കഷ്ണങ്ങളുടെ ലെങ്ത് എന്ന് പറയണത്. ഇപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ ലെങ്ത് 2 ബൈ 5 മീറ്റർ ആണെങ്കിൽ 4 എണ്ണത്തിൻ്റെ പറയുമ്പോൾ എന്നാ പറയും? 4 × 2 ബൈ 5 = എന്നാ വരും? 4 × 2 = 8 ബൈ 5. ഇനി 8-നെ എങ്ങനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 5 = 5, 18 × 5 = 3 അല്ലേ. ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 × 3 ബൈ 5 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ലെങ്ത് ഓഫ് 4 പീസസ്. 4 പീസുകളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 × 3 ബൈ 5 മീറ്റർ വരും. ഇനി നമുക്ക് ഓഫ് 10 പീസ്, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് 10 പീസസ് എന്ത് വരും? മൂന്നാമത്തേൻ്റെ ആൻസർ, അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടതാണ് 2 ബൈ 5 മീറ്ററാണ്. 2 ബൈ 5 മീറ്ററാണ്. അപ്പോൾ 10 പീസിന് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 10 × 2 ബൈ 5 = എന്നാ വരും? 10 × 2 = 20 ÷ 5 = എന്നാ വരും? 1 5 = 5, 5 4 = 20. അപ്പോൾ 4 മീറ്റർ എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ 10 പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്. 4 പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 1 × 3 ബൈ 5 മീറ്ററാണ്. ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ബൈ 5 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ബോട്ടിൽസാണുള്ളത്. 6 ബോട്ടിൽസ് ഉണ്ട് അവിടെ. അതായത് ടോട്ടലുള്ള മിൽക്ക് എന്ന് പറയുന്നത് 5 ലിറ്റർ പാലാണ്. 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് അല്ലേ, 5 ലിറ്റർ പാലുണ്ട്. അപ്പോൾ നമുക്കിവിടെയുള്ള ബോട്ടിൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ജസ്റ്റ് ടീച്ചർ. ഓക്കെ, അതായത് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 6 ബോട്ടിൽസ് ഓഫ് ദ സെയിം സൈസ്. 6 ബോട്ടിൽസാണുള്ളത്. ജസ്റ്റ് ബോട്ടിൽസിനെ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചതാണ്, ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ 6 ബോട്ടിൽസ് ഉണ്ട്. ഈ 6 ബോട്ടിൽസും സെയിം സൈസാണ്. അതായത് ഇതിനകത്ത് 1 ലിറ്റർ ആണെങ്കിൽ ഇതിനകത്ത് 1 ലിറ്റർ, എല്ലാത്തിനകത്തും 1 ലിറ്റർ, സെയിം അളവാണ് കൊള്ളുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്കാണ് ആകെയുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്കറിയാലോ ഇത് ഇതെല്ലാം സെയിം സൈസാണ് ഉള്ളതെങ്കിൽ അപ്പോൾ 5 ലിറ്റർ പാലിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ ഓരോന്നിനകത്തും എത്ര ലിറ്റർ പാല് വീതം കാണും? 5 ബൈ 6 ലിറ്റർ. എങ്ങനെയാണ് കിട്ടിയത്? 5 എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. ഇനി 6 എന്ന് പറയുന്നത് അതിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കണം എന്നുള്ളത്. 6 ഈക്വൽ പാർട്സ് ആക്കണമല്ലോ. അപ്പോൾ 5 ബൈ 6 ലിറ്റർ ആണ് ഓരോന്നിനകത്തും ഉള്ള പാലിൻ്റെ അളവെന്ന് പറയണത്. 5 ബൈ 6 ലിറ്റർ അല്ലേ, 5 ബൈ 6 ലിറ്റർ മിൽക്കാണ് ഓരോ ബോട്ടിലിനകത്തും ഉള്ള മിൽക്ക്. അപ്പോൾ അതാണ് നമ്മളോട് ആലോചിച്ചത്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്നാ? ഓരോ ബോട്ടിലും എത്ര ലിറ്റർ മിൽക്ക് കൊള്ളും? ആകെയുള്ളത് 5 ലിറ്റർ. അതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ്
ഓരോ ബോട്ടിലിനും കിട്ടുന്ന മിൽക്കിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതാണേലോ, ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ ത്രീ ബോട്ടിൽസ് ടുഗദർ. അപ്പം ഒരു ബോട്ടിൽ, ഇതെന്ന് പറയണത് വൺ ബോട്ടിൽ, ഒരു ബോട്ടിലുള്ള മിൽക്കിൻ്റെ അളവാണ് 5/6 ലിറ്റർ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ ത്രീ ബോട്ടിൽസ്. അപ്പോൾ മൂന്ന് ബോട്ടിൽസ് വരുമ്പോൾ, മൂന്ന് ബോട്ടിൽസ് വരുമ്പോൾ എന്നാ വരും, 3 × 1/6 5/6 ലിറ്റർ അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു 3 × 5 15/6 എന്ന് വരും. ഇതിനെ നമുക്ക് ചെറുതാക്കാം, 3 വെച്ച് ചെയ്യുവാണെങ്കിൽ 3 2s are 6, 3 5s are 15, അങ്ങനെ 5/2 എന്ന് വരും. ഓക്കെ, 5/2നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും, 2 2s are 4, ഇവിടെ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കോഷ്യൻ്റ് 2 ആണ്, 2 and then ഈ റിമൈൻഡർ 1/ദെൻ ഇത് എഴുതണം 2 ലിറ്റർ. അപ്പോൾ ഇത്രയും മിൽക്കാണ് എന്തിന് കൊള്ളുന്നത്, മൂന്ന് ബോട്ടിൽസിനായിട്ട് ഉണ്ട്. അതായത് ഒരു ബോട്ടിലിൽ 5/6 ലിറ്റർ മിൽക്കാണെങ്കിൽ, അതുപോലെ മൂന്ന് ബോട്ടിലിൽ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 3 × 5/6 ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 2.5 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദെൻ ഇൻ 4 ബോട്ടിൽസ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 4 ബോട്ടിൽസ്. അപ്പോൾ ഒരു ബോട്ടിലിൽ നമുക്കറിയാം 5/6 ലിറ്റർ ആണ്. അപ്പോൾ ഫോർ ബോട്ടിൽസിൽ വരുമ്പോൾ 4 × 5/6 എന്ന് വരും അല്ലേ. 4 × 5 എത്രയാ, 20/6. ഇപ്പം നോക്കിയാൽ നമുക്ക് ഈ 20 20/6 നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കാം അല്ലേ. ഇപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 3s are 6, 2 10s are 20 അല്ലേ. അപ്പം നമുക്കിവിടെ 10/3 എന്ന് കിട്ടും. ഈ 10/3 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 3s are 9, പിന്നീടൊരു 1 മിച്ചം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നാ വരും, 3 and കോഷ്യൻ്റ് 3 ആണ്, പിന്നെ റിമൈൻഡർ 1/3 ലിറ്റർ അല്ലേ. അപ്പം നോക്കിയേ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് ഇവിടെ തുടർന്ന് നോക്കിയേ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്. അപ്പോൾ ഓരോ ബോട്ടിലും 5/6 ലിറ്റർ മിൽക്ക് വീതമായിരുന്നു. അടുത്തത് ചോദിച്ചത് മൂന്ന് ബോട്ടിലിൽ, അപ്പം 3 × 5/6 ചെയ്തു, അപ്പം നമുക്ക് 2.5 ലിറ്റർ എന്ന് കിട്ടി. ഇനി 4 ബോട്ടിൽസിലാണെങ്കിൽ 4 × 5/6 അല്ലേ. ഒരു ബോട്ടിലിൽ 5/6 ആയതുകൊണ്ടാണ് ഇവിടെ 4 × 5/6. അത് നമ്മൾ ചെയ്യുമ്പോൾ 4 × 5 20/6 എന്നാവും. അതിനെ നമ്മൾ ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ 10/3 എന്ന് കിട്ടും. ഈ 10/3 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 3 and 1/3 ലിറ്റർ എന്ന് നമ്മൾ എഴുതും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25 26 ഭാഗത്ത് നമ്മൾ കാണുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ബുക്കിലേക്കൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മളെ അടുത്ത പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോർഷനാണ്. പേജ് നമ്പർ 26 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതും നമുക്ക് പേജ് നമ്പർ 26 27 അതുകൂടെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പേജ് നമ്പർ 26 ഇവിടെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 26. അപ്പോൾ പേജ് നമ്പർ 26 പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നോക്കി ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു പ്രോബ്ലം കിടപ്പുണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. എ സിക്സ് മീറ്റർ ലോങ് റിബൺ ഈസ് കട്ട് ഇൻറ്റു 2 equal pieces. ഓക്കെ, അതായത് ഒരു റിബൺ ഉണ്ട്, ആ റിബണിൻ്റെ ടോട്ടൽ ലെങ്ത് 6 മീറ്റർ ആണ്. ഈസ് കട്ട് ഇൻറ്റു 2 equal pieces. ഈക്വൽ പീസ് ആക്കുക എന്ന് പറയുമ്പോൾ എത്ര വരും, 3 മീറ്ററും 3 മീറ്ററും വീതം വരുമല്ലോ. ഓക്കെ, വാട്ട്സ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു, 3 മീറ്റർ അല്ലേ. 6 മീറ്റർ ഉള്ളതിനെ 2 equal parts ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോന്നും 3 മീറ്റേഴ്സ് ആണ് ഉള്ളത്. ഹാഫ് ഓഫ് 6 മീറ്റേഴ്സ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, 6 ആണല്ലോ. 6 എന്ന് പറയുന്നത് 6 ഡിവൈഡ് ചെയ്യണം, 2 ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് വരുന്നതാണ് 6 എന്ന് പറയണത്. 6 × 2 ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്, ഹാഫ് ഓഫ് 6 മീറ്റേഴ്സ് ഈസ് 3 മീറ്റേഴ്സ്. ഹാഫ് മീൻസ് 1 of 2 equal parts, ദാറ്റ് ഈസ് 1/2 അല്ലേ. സോ 1/2 ഓഫ് 6 മീറ്റർ ഈസ് 3 മീറ്റേഴ്സ്. അതായത് ഇപ്പം നമ്മളോട് പറയുക, 1/2 of 6 മീറ്റർ ഈസ് ഈക്വൽ ടു എന്നാ വരും, അപ്പം നമ്മൾ 1/2 × 6 ചെയ്യണം. എന്നിട്ട് 1 2s are 2 2 3s are 6 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ പറയാം, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, 1/3 of 6
അപ്പോൾ 1/3 ഓഫ് സിക്സ്, സിക്സിൻ്റെ 1/3 പാർട്ട് എന്ന് പറയുമ്പോൾ 6 × 1/3 1 × 3 × 3 × 2 × 3 × 6 ഈസിക്കൽ ടു എന്നാ വരും 2 meters എന്ന് കിട്ടും അല്ലേ. ഇവിടെ 3 meters എന്ന് കിട്ടും, ഇവിടെ 2 meters എന്നും കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അലോൺ 1/3 of 6 ഈസ് 2. 1/3 of 6 എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യണം, 1/2 × 6 ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 1/3 × 6 ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 2s are 6, 1 3s are 3, 3 2s are 6. അപ്പോൾ 2 ആയിരിക്കും അവിടെ, നമുക്കറിയാം 2 ആയിരിക്കും ആൻസറ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 27 ഇവിടെ ഒരു പ്രോബ്ലം കിടക്കുന്നുണ്ട്. വാട്ട് ഇഫ് വി ഡിവൈഡ് എ 2 meter ലോങ് സ്ട്രിങ് ഇൻ ടു 3 equal pieces. ഓക്കെ, അതായത് ഇത് ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 2 meter നീളമുള്ള ഒരു ചരട്, ഇതിനെ 3 equal parts ആക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്സിൻ്റെയും ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്സിൻ്റെ ലെങ്ത് ചോദിക്കാൻ വേണ്ടി 2 meter ആണ് ടോട്ടലുള്ളത് അല്ലേ. അപ്പോൾ 2 meter ആണ് ടോട്ടൽ ആ ചരടിൻ്റെ നീളം, അതിനെ എത്ര പാർട്സ് ആക്കണം, 3 equal parts ആക്കണം. അപ്പോൾ ഓരോന്നിൻ്റെ നീളം എത്രയായിരിക്കും, 2/3 meter. അപ്പം അത്രയും മാത്രം ഓർത്താൽ മതി, 2/3 meter. ടെക്സ്റ്റ് ബുക്കിൽ അത് പല രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് ഇതുപോലെ ഒറ്റയടിക്ക് എഴുതാം. കാരണം ഇപ്പോൾ ഒരു ഒരു സ്ട്രിങ്, ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഇത് സ്ട്രിങ് ഫുള്ള് 5 meter ആണെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്കൊരു 4 equal parts ആക്കണമെന്ന് വിചാരിക്കുക. 1, 2, 3, 1, 2, 3, 4. അപ്പോൾ ഇതിൻ്റെ ഓരോ പീസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് വരും, ടോട്ടലുള്ളത് 5 meter, അതിനെ എത്ര ആക്കി ഡിവൈഡ് ചെയ്യണം, 4 equal parts ആക്കണം. അപ്പോൾ 5/4 meter എന്ന് വരും. അപ്പോൾ ഓരോന്നും എത്ര വരും, 5/4 meter. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ ആൻസറ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു പ്രോബ്ലം കൂടെ കിടക്കുന്നുണ്ട്, നമുക്കതുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 kilogram? വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 kilogram? വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 kilogram? അപ്പം ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ക്വാർട്ടർ എന്ന് പറയുമ്പം 1/4 ആണ് അല്ലേ, കാലെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മൾ കാൽ ഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം എന്നൊക്കെ പറയുകയല്ലേ. കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 1/4, ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. ഞാൻ ഇത് കാണിക്കാം. ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഫ്രാക്ഷൻ ഏതാ, 1/2 എന്ന് പറയും അല്ലേ. ക്വാർട്ടർ എന്ന് പറയുമ്പോഴോ കാൽ ഭാഗം, അതായത് 1/4 എന്ന് പറയും. ഇനി 3 and quarter എന്നൊക്കെ പറയും, 3 and quarter എന്നൊക്കെ പറയുന്നത് മുക്കാലിനെയാണ്, 3/4 എന്നൊക്കെ പറയും. അപ്പോൾ ഇതും ഓർത്തിരുന്നോണം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ ക്വാർട്ടർ ഓഫ് 5 kilogram? അപ്പം ക്വാർട്ടർ ഓഫ് 5 kilogram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാർട്ടർ ഓഫ് 5 kilogram ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഓർത്തോണം എന്താണ്, 1/4 ആണ് അല്ലേ. നമ്മളിവിടെ പറഞ്ഞു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4, അതായത് 5 kilogram 1/4 പാർട്ട് എത്രയാണ്. അപ്പോൾ 5 × 1/4 ചെയ്യണം. 5 × 1/4 ചെയ്യുമ്പോൾ എത്ര വരും, 5/4 എന്ന് വരും. 5/4 നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 × 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 5 × 4 പോയാൽ 1 ഈസിക്കൽ ടു എന്നാ വരും, കോഷ്യൻ്റ് 1 and 1/4 kg എന്ന് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. 5 kilogram ക്വാർട്ടർ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം ക്വാർട്ടർ 5 kilogram ക്വാർട്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ ക്വാർട്ടർ ഓഫ് 5 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 1/4 ഈസിക്കൾ ടു 5/4 ഈസിക്കൾ ടു 1 and 1/4 kg എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും പ്രോബ്ലംസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 28 ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ബാക്കി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.